തൃശ്ശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഇന്ന് സർക്കാർ തലത്തിൽ ചർച്ച നടക്കും. ദേവസ്വം മന്ത്രി വിളിച്ച യോഗത്തിൽ പറവേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും പങ്കെടുക്കും. വൈകിട്ട് രാമനിലയത്തിലാണ് യോഗം നടക്കുക. മനോജുണ്ട്. മനോജ്, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന തീരുമാനങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡൊക്കെ സ്വീകരിച്ച. അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ യോഗത്തിൽ. വ്യക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. നവകേരള സദസ്സിന് തൊട്ടു പിന്നാലെ ജില്ലയിലെത്തുന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും വിഷയത്തിൽ ഈ ദേവസ്വങ്ങളും ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായാണെന്ന് വൈകിട്ട് ചർച്ച നടത്തുക. ഈ രാമനിലയത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ദേവസ്വങ്ങളുടെ പ്രതീക്ഷ. 2 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ തറവാടക നൽകണമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ തുക 1 കോടിയിലേക്ക് നിജപ്പെടുത്തിക്കൊണ്ട് ഒരു സമവായം കണ്ടെത്താനാണ് സർക്കാരിന്റെ ശ്രമം. ഇതിൽ പിന്നീടുള്ള എല്ലാ വർഷവും 10% വാടക തുക വർദ്ധിപ്പിക്കാമെന്നതുമാണ് ഈ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇത് കൃത്യമായും 2 ദേവസ്വങ്ങൾക്കും, അതായത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നേരത്തെ 39 ലക്ഷം 40 ലക്ഷം രൂപ തറവാടക നൽകിക്കൊണ്ടിരുന്നിടത്ത് ഭീമമായിട്ടുള്ള ഒരു തുകയായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചത്. എങ്കിൽ മാത്രമേ ഇനി വരുന്ന വർഷത്തേക്ക് ഭൂമി വിട്ടു നൽകൂ എന്നാണ് ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ഇത് കൃത്യമായിട്ടും പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് 2 ദേവസ്വങ്ങളും വ്യക്തമാക്കിയത്. കാരണം 8 ഘടകപൂരങ്ങളുടെ ഉൾപ്പെടെ ചിലവ് വഹിക്കുന്ന ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കാണ് ഇത്തരത്തിൽ ഭീമമായ ഒരു തുക ഈ വാടക ഈടാക്കാൻ വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചത്. ഇതിൽ തന്നെ ഈ പൂര പ്രദർശനത്തിന്റെ വരുമാനം കൊണ്ടാണ് ഈ 8 ഘടകപൂരങ്ങളുടെ ചെലവ് വാദ്യം ആന ഉൾപ്പെടെയുള്ളവയുടെ ചെലവ് വഹിച്ചുകൊണ്ടിരുന്നത്. ഇത്രയധികം തറവാടക നൽകിയാൽ മറ്റ് ചെലവുകൾക്ക് പണം തികയില്ലെന്ന കാര്യം ഈ ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതെന്നാണ് ഈ ദേവസ്വങ്ങൾ വ്യക്തമാക്കിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ദേവസ്വം മന്ത്രിയെ സമീപിച്ചെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. മറ്റു മന്ത്രിമാർക്കൊക്കെ പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരം ഉണ്ടായില്ല. എന്നാൽ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് അത് ഹൈന്ദവ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന ചർച്ചയിൽ ഇത് തുക 1 കോടിയിലേക്ക് ചുരുക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കൂടി, കഴിഞ്ഞ ദിവസം കോടതിയിൽ ദേവസ്വം പറഞ്ഞത്, കൊച്ചിൻ ദേവസ്വം ബോർഡൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ശ്രദ്ധിച്ചാൽ അതിൽ വലിയൊരു അപകടം അതിലുള്ളത്. ഈ പാറവക്കാൽ തിരുവമ്പാടി ദേവസ്വം ഒപ്പം ഈ ചെറു ക്ഷേത്രങ്ങളൊക്കെ നേരിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് വരുന്നില്ല. ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമായി മാത്രമാണ് അവരൊക്കെ പലപ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡുമായി സഹകരിക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ ഘടകപൂരങ്ങൾ വരുന്ന ക്ഷേത്രങ്ങളും ഒപ്പം ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഒക്കെ ചിലവുകൾ അല്ലെങ്കിൽ അവരുടെ വരുമാനം ഇതിൻ്റെ കണക്കുകളൊന്നും തങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് വലിയ വരുമാനമുണ്ട്, അതൊക്കെ തങ്ങളെ അറിയിക്കണമെന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ദേവസ്വം ബോർഡിന് കീഴിലില്ലാത്ത, അതായത് സർക്കാർ നിയന്ത്രണത്തിലുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലേക്ക് ഇല്ലാത്ത ഇത്തരം സ്വതന്ത്ര ദേവസ്വങ്ങളെ, കരയോഗങ്ങൾ നേതൃത്വം നൽകുന്ന ദേവസ്വങ്ങളെ കൂടി തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ നീക്കം, ഒരു അജണ്ട കൂടി ഇതിന് പിന്നിലുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്, കൃത്യമായ വരവ് ചെലവ് കണക്കുകൾ അവർ പുറത്തു വിടണം, അതായത് ഞങ്ങൾക്ക് ഇതിന്റെ കണക്കുകളെല്ലാം അറിയണം, അത് ഞങ്ങളുടെ കീഴിൽ വരണം എന്നുള്ള രീതിയിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരണം. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലല്ലാത്ത ക്ഷേത്രങ്ങളിലെ അതൊക്കെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ആ ദേവസ്വങ്ങളെ കൂടെ തങ്ങളുടെ കീഴിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് മറ്റ് ദേവസ്വങ്ങൾ. തിരുവമ്പാടിയായാലും പാറമേക്കാവായാലും ഈ സ്വതന്ത്ര ദേവസ്വങ്ങൾ വലിയ തരത്തിൽ ഇവിടെ പൂരമൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് കൃത്യമായും അതിനുള്ള ചെലവ് വരവ് കണക്കുകളൊക്കെ തന്നെ അവർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ തങ്ങൾക്ക് സമർപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉന്നയിച്ചത്. ഇതിൽ തന്നെ ഈ ദേവസ്വങ്ങളൊക്കെ തങ്ങളുടെ കീഴിൽ വന്നാൽ മാത്രമേ മറ്റ് പൂരത്തിന്റെ, കാരണം പൂര ചെലവുകൾക്കായി അല്ലെങ്കിൽ പൂരത്തിന് യാതൊരു സഹായവും കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകുന്നില്ല. ഈ സ്വതന്ത്രമായിട്ടുള്ള ദേവസ്വങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതും കൂടെ തങ്ങളുടെ കീഴിലേക്ക് വരണം, അതിന്റെ വരുമാനവും തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. തൃശ്ശൂർ പൂരം അത് വലിയൊരു പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ചർച്ചകൾ സജീവമാണ്. ഇന്ന് സർക്കാർ തലത്തിലുള്ള ചർച്ചകൾക്ക് കൂടി തൃശ്ശൂർ വേദിയാകുന്നുണ്ട്. പൂരവുമായി ബന്ധപ്പെട്ട വാടക ഇനത്തിൽ വലിയ തുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി ദേവസ്വത്തോടും പാറമേക്കാ ദേവസ്വത്തോടും ഒക്കെ ആവശ്യപ്പെട്ട് അത് നൽകി പൂരം വിപുലമായ ചടങ്ങുകളോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് ദേവസ്വങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ്. മനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.